ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വാക്ക് ഷീറ്റ് 1, 2, 3 ഭാഗങ്ങളിട്ടിരുന്നു. ഇന്ന് വാക്ക് ഷീറ്റ് 4ഉം 5ഉം ഞാൻ ഇടാൻ പോകുന്നത്. എനിവേ, കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ തരുന്നത് അതുപോലെ നിങ്ങൾ ആരും എഴുതി വെക്കരുത്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, എനിവേ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. വാക്ക് ഷീറ്റ് 4ൽ ഒരു വേർഡ് വെബാണുള്ളത്. Here is a word verb for you. ഒരു വേർഡ് വെബ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ വേർഡ് വെബ് ചൂസിങ് ദ വേർഡ്സ് വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് തരുൺ ഫ്രം ദോസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. അതായത് തരുണിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്നും തരുണിനെ മാച്ച് ചെയ്യുന്നത് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് തരുണിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതണം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഗുഡ് ആക്ടർ. തരുൺ ഒരു ഗുഡ് ആക്ടറാണോ? അല്ല. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. യെസ്, തരുൺ ആ ഫാമിലിയിലെ ബ്ലാക്ക് ഷീപ്പായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഗുഡ് അത്ലറ്റ്. ഗുഡ് അത്ലറ്റ് ആണല്ലേ, നന്നായിട്ട് ഓടാനറിയുമായിരുന്നു. ലേസി, ആൾ ലേസി ആണോ? പഠനത്തിൽ കുറച്ച് ബേക്കിലാണെങ്കിലും ആൾ നല്ലൊരു ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഹാർഡ് വർക്കിംഗ് ആണ്, ഡിറ്റർമിൻഡ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്. അതുപോലെ സ്റ്റുഡിയസ്, സ്റ്റുഡിയസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിപ്പിസ്റ്റ് അല്ലേ, പഠിക്കുന്നില്ല അല്ലേ, കുറച്ച് മീഡിയോക്കോ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ഹിൻസ് യൂസ് ചെയ്തുകൊണ്ട് തരുണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കണം. ബേസ്ഡ് ഓൺ ദ എബോവ് വേർഡ് വെബ് പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് തരുൺ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ വേർഡ് വെബിൽ ആദ്യം എന്ത് എഴുതാം? ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലിയാണ്. അപ്പോൾ ബ്ലാക്ക് ഷീപ്പ് എന്ന് എഴുതാം, ഗുഡ് അത്ലറ്റ് എന്ന് എഴുതാം, ഹാർഡ് വർക്കിംഗ് എന്ന് എഴുതാം, ഡിറ്റർമിൻഡ് എന്ന് എഴുതാം, ഡെഡിക്കേറ്റഡ് എന്നും എഴുതാം. ഇനി ഈ ഹിൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ മീഡിയോക്കർ എന്നുണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് അത് വെച്ച് തന്നെ തുടങ്ങാം. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്. തരുൺ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹി വാസ് കൺസിഡേർഡ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ഹിസ് ഫാമിലി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലെ ബ്ലാക്ക് ഷീപ്പായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പോയിൻറ്റും ഫില്ലായതു. ഇനി അടുത്തത്, അറ്റ് ദ സെയിം ടൈം ഹി വാസ് എ ഹൈലി ടാലൻറ്റഡ് അത്ലറ്റ്. നല്ലൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള അത്ലറ്റ് ആയിരുന്നു. ആൻഡ് ഹാഡ് ദ പവർ ടു വിൻ എവറി റേസ്. എല്ലാ ഓട്ടവും നേടുവാനുള്ള, ജയിക്കുവാനുള്ള പവർ തരുണിനുണ്ടായിരുന്നു. പിന്നെയോ, ഹി വാസ് ആൻ എക്സലൻറ്റ് റണ്ണർ. നല്ലൊരു റണ്ണർ ആയിരുന്നു. ഹി വാസ് ഡിറ്റർമിൻഡ് ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. വേൾഡിലെ ഏറ്റവും വേഗതയേറിയ റണ്ണർ ആവാനുള്ള ഒരു മാനസിക കരുത്തല്, ഡിറ്റർമിനേഷൻ അവന് ഉണ്ടായിരുന്നു. ഹി വാസ് എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. നമുക്കറിയാം അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നല്ലേ, ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്തിരുന്നു. ഹി പ്രാക്ടീസ് വെരി ഹാർഡ് ടു വിൻ ദ റേസ്. ആ റേസ് അവന് ജയിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം അവന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു പാഠഭാഗത്തിൽ തരുണിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് തരുണിൻ്റെ സ്വഭാവ സവിശേഷതകൾ എഴുതുവാനാണ്. അപ്പോൾ നമ്മളത് എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് തരുണിനെ കുറിച്ച് തോന്നിയത് വല്ലതുമുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർക്ക്ഷീറ്റിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക്ഷീറ്റ് 5 നോക്കാം. ആക്ടിവിറ്റി 1, നമുക്കിവിടെ APJ അബ്ദുൽ കലാമിനെ കാണാം. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന നല്ലൊരു തോട്ടാണ്. ഡ്രീം ഡ്രീം ഡ്രീം, നിങ്ങൾ സ്വപ്നം കാണൂ. ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. അതായത് നമ്മുടെ ഒരുപാട് സ്വപ്നം കണ്ട് അത് നമ്മുടെ ചിന്തയിലേക്ക് വന്നാൽ ആ ചിന്തകൾ പ്രവൃത്തിയായി വന്ന് നമുക്കതിന് നല്ല റിസൾട്ട് ലഭിക്കും. അപ്പോൾ നല്ലൊരു മെസ്സേജാണല്ലത്. ഇറ്റ് മീൻസ് ദാറ്റ് വി നീഡ് ടു ഡ്രീം ബിഗ്. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നന്നായിട്ട് സ്വപ്നം കാണണം. സോ ദാറ്റ് അവർ ഡ്രീംസ് എൻകറേജ് അസ് എവറി ഡേ ടു ഡു സംതിങ് ബിഗ് ഫോർ അവർ സെൽഫ്സ് ആൻഡ് അതേഴ്സ്. അല്ലേ, എല്ലാ ദിവസവും നമ്മളിങ്ങനെ സ്വപ്നം കണ്ടാൽ നമുക്ക് പലതും ചെയ്യാൻ, അല്ലേ, നമുക്കും മറ്റുള്ളവർക്കുമൊക്കെ പലതും ചെയ്യുവാനുള്ള ഒരു എൻകറേജ്മെൻറ്റ്, നമുക്കൊരു പ്രോത്സാഹനമായിരിക്കും നമ്മുടെ ആ ഒരു സ്വപ്നം എന്നത്. ഇറ്റ് വാസ് തരുൺസ് ഡ്രീം. നമ്മുടെ തരുണിൻ്റെ ഡ്രീം എന്താണ്? ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. വേൾഡിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനാവുക എന്നതാണ്. രാം നാരായൺസ് മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ ഹെൽപ്പ് എഡ് തരുൺ ടേക്ക് ദ സ്റ്റെപ്പ് ഫോർവേഡ് ടുവാർഡ്സ് അച്ചീവിങ് ഹിസ് ഡ്രീം. രാം നാരായൺ സാറിൻ്റെ മോട്ടിവേഷനും ഇൻസ്പിറേഷനും, അദ്ദേഹത്തിൻ്റെ ആ ഒരു മോട്ടിവേഷൻ തരുണിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അല്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് രാം നാരായൺ സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ദ മീറ്റിംഗ് അറ്റ് ദ പാർക്ക് മാർക്ക്ഡ് എ ടേണിംഗ് പോയിൻ്റ് ഇൻ ദ ലൈഫ് ഓഫ് തരുൺ. തരുണിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആ പാർക്കിൽ വെച്ചുള്ള അവരുടെ ആ ഒരു മീറ്റിംഗ്, അവർ തമ്മിലുള്ള ഒരു കാണൽ.
They spoke a lot to each other on that day. ആ ദിവസം അവർ ഒരുപാട് സമയം അവിടെ ഇരുന്ന് സംസാരിച്ചു. കാരണം തരുൺ അന്ന് ഫെയിൽഡ് ആയി അല്ലേ. അപ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞു. അത് കണ്ടിട്ട് അവന് സങ്കടം. കാരണം അവന് വീട്ടിൽ നിന്ന് ഓടുകയാണ്. അങ്ങനെയാണ് നമ്മുടെ രാംനാരായണൻ സാറിനെ പാർക്കിൽ വെച്ച് കാണുന്നത്. രാംനാരായൺ അണ്ടർസ്റ്റോഡ് ദ കാലിബർ ഓഫ് തരുൺ ആൻഡ് ഗേവ് ഹിം ആൻ ഓഫർ. അങ്ങനെ രാംനാരായൺ നമ്മുടെ തരുണിൻ്റെ കഴിവിനെ കാണുകയും മനസ്സിലാക്കുകയും അദ്ദേഹം തരുണിന് ഒരു ഓഫർ നൽകുകയാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കണം. ഷാൾ വി അറ്റംപ്റ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ രാംനാരായൺ ആൻഡ് തരുൺ. രാംനാരായണും തരുണും എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? ദിസ് ഈസ് ഹൗ ഇറ്റ് ബിഗാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഒരു ഫോട്ടോ കാണുന്നുണ്ടല്ലേ, ആക്ടിവിറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ തരുണും അതുപോലെ തന്നെ രാംനാരായണും പാർക്കിലിരിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള സംസാരമാണ്. വാട്ട് ഹാപ്പൻ ടു യു, എന്ത് പറ്റി? അപ്പയോ നമ്മുടെ തരുൺ വളരെ സങ്കടത്തോടെ, ഐ ഫെയിൽഡ് ഇൻ ടു സബ്ജക്ട്സ്, ഞാൻ രണ്ട് സബ്ജക്റ്റിൽ ഫെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇനി ബാക്കിയുള്ളത് സിറ്റുവേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നൗ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ തരുൺ ആൻഡ് രാംനാരായൺ. രാംനാരായണും തരുണും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമ്മുടെ തരുൺ സങ്കടത്തോടെയാണ് രണ്ട് സബ്ജക്റ്റിൽ ഫെയിൽഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും രാംനാരായണൻ പറഞ്ഞിട്ടുണ്ടാവുക? നീ വിഷമിക്കേണ്ട അല്ലേ, ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചയും താഴ്ചയും ഒക്കെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? ഡോണ്ട് ബി സാഡ് ഡിയർ, നീ വിഷമിക്കേണ്ട. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ലൈഫ് എന്ന് പറയുന്നത് അപ്സും ഡൗൺസും ഒക്കെ കൂടിച്ചേർന്നതാണ്. അപ്പോൾ തരുൺ പറയാണ്, ബട്ട് സർ എവറി വൺ കൺസിഡേർഡ് മീ ആസ് എ ബ്ലാക്ക് ഷീപ്പ് ഓഫ് മൈ ഫാമിലി. എല്ലാവരും എന്നെ എൻ്റെ ഫാമിലിയിലെ ഒരു ബ്ലാക്ക് ഷീപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ രാംനാരായണൻ എന്ത് പറയുന്നത്? നോ ഡിയർ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 മിനിറ്റ്സ്. ഒരിക്കലുമില്ല, ഞാൻ നിന്നെ 45 മിനിറ്റോളമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ നോട്ടീസ് ഒരു സംതിങ് ഇൻ യു, ഞാൻ ഇന്നിൽ പലതും കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തരുൺ എന്തായിരിക്കും ചോദിക്കുക? വാട്ട് ഡിഡ് യു നോട്ടീസ് ഇറ്റ് സർ, താങ്കൾ എന്താണ് എന്നിൽ കണ്ടിട്ടുള്ളത്? അപ്പോൾ നമ്മുടെ രാംനാരായണൻ പറയുകയാണ്, ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു, ഞാൻ നിന്നിൽ ഒരു നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഐ ആം രാംനാരായൺ. അപ്പോൾ പറയണ, ഇനി രാംനാരായൺ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ രാംനാരായണനാണ്. അപ്പോൾ നമ്മുടെ തരുൺ ആകെ സർപ്രൈസ്ഡ് ആവാണ്. രാം നാരായൺ ദ ഒളിമ്പ്യൻ, ആ ഒളിമ്പ്യൻ ആണോ രാംനാരായൺ? അപ്പോൾ അദ്ദേഹമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രാംനാരായൺ എന്താ പറയുക? യെസ് യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, യു ആർ ആൻ എക്സലൻറ്റ് റണ്ണർ. അതെ, ആ ഒരു രാംനാരായൺ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പറയാണ്, യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, എനിക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ട്. യു ആർ ആൻ എക്സലൻറ്റ് റണ്ണർ, നല്ലൊരു ഓട്ടക്കാരനാണ്. അപ്പോൾ നമ്മുടെ തരുൺ എന്താ പറയുക? താങ്ക്സ് സർ, ഐ വാണ്ട് ടു ബി എ ഗുഡ് റണ്ണർ, എനിക്കൊരു നല്ലൊരു റണ്ണർ ആവണം. അപ്പോൾ നമ്മുടെ രാംനാരായൺ നമ്മുടെ തരുണിന് ഒരു ഓഫർ കൊടുക്കുകയാണ്. ദർ ഈസ് എ റേസ് അറ്റ് നെഹ്റു പാർക്ക് ഓൺ ചിൽഡ്രൻസ് ഡേ, ഇഫ് യു വിൻ ഇറ്റ് ഐ വിൽ ട്രെയിൻ യു. ചിൽഡ്രൻസ് ഡേക്ക് നെഹ്റു പാർക്കിൽ ഒരു റേസ് ഉണ്ട്, അതിൽ നീ വിൻ ചെയ്താൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം. അപ്പോൾ തരുൺ പറയുകയാണ്, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് സർ, നന്നായിട്ട് പരിശ്രമിക്കാം സർ. അപ്പോൾ രാംനാരായണ സർ പറയാണ്, ഓക്കെ സി യു ഓൺ ചിൽഡ്രൻസ് ഡേ. അപ്പോൾ നമ്മുടെ തരുൺ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? താങ്ക് യു സർ, നൈസ് ടു മീറ്റ് യു. അപ്പോൾ ഡിയർ ചിൽഡ്രൻ, നമ്മളിന്ന് രണ്ട് വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ആക്കി. ഒന്ന് ക്യാരക്ടർ സ്കെച്ച്, രണ്ടാമത്തേത് കോൺവെർസേഷനാണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങളും സ്വന്തമായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ആക്ടിവിറ്റി ബുക്കിൽ എഴുതുക, നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇനി അടുത്ത വർക്ക് ഷീറ്റുമായിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.